ಶ್ರೀ ಗುರುವಾಯೂರಪ್ಪ. എല്ലാ സുബ്ദ കുടുംബങ്ങൾക്കും നമസ്തെ. നമുക്കിന്ന് 17-ാം ദശകത്തിലെ 7, 8, 9 ശ്ലോകങ്ങൾ ഇന്ന് അധ്യയനം ചെയ്യണം. 11 ശ്ലോകങ്ങളാണ് ഈ ദശകത്തിലുള്ളത്. അതുകൊണ്ട് 3 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് 7-ാം ശ്ലോകത്തിലോട്ട് കടക്കണം. ത്വദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസി ദരേണ തഥാദരേണ. നമുക്ക് പദങ്ങൾ പിരിക്കാം. നിമഗ്നമിവ, നിമഗ്നം പ്ലസ് ഇവ, നിമഗ്നമിവ. ഒന്നാമത്തെ വരയിൽ തുഷ്ടൂഷമാണം അവഗമ്യ, തുഷ്ടൂഷമാണം അവഗമ്യ. നാലാമത്തെ വരയിൽ സംസ്പൃഷ്ടവാൻ പ്ലസ് അസി, സംസ്പൃഷ്ടവാനസി. തഥാ പ്ലസ് ആദരേണ, തഥാദരേണ. ഇത്രയും വാക്കുകളാണ് പദം പിരിക്കുവാനായിട്ടുള്ളത്. ഇനി നമുക്ക് അന്വയത്തിലൂടെ കടക്കാം. ത്വദർശന പ്രമദഭാരതരംഗിതം. ത്വദർശനം, അങ്ങയുടെ ദർശനം നിമിത്തം, പ്രമദഭാരതരംഗിതം, ഉണ്ടായ ആനന്ദത്തിൻ്റെ ആധിക്യം കൊണ്ട് അലയടിക്കുന്ന ഹൃദയത്തോടുകൂടിയവനും തേ, അങ്ങയുടെ രൂപരസായനെ, രൂപമാകുന്ന രസായനത്തിൽ, ദൃഗ്ഭ്യാം രൂപമാകുന്ന രസായനം ഉദ്ദേശിക്കുന്നത് ആനന്ദാമൃതത്തിൽ നിർത്തോണേ, രൂപമാകുന്ന ആനന്ദാമൃതത്തിൽ, ദൃഗ്ഭ്യാം കണ്ണുകൾ കൊണ്ട്, നിമഗ്നാമിവ അല്ലെങ്കിൽ നിമഗ്നമിവ, മുങ്ങിയതുപോലെ സ്ഥിതം, സ്ഥിതി ചെയ്യുന്നവനും, തുഷ്ടൂഷമാണം, സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവനുമായി, തം അവനെ അവഗമ്യ മനസ്സിലാക്കിയിട്ട്, തഥാ അപ്രകാരമുള്ള ആദരേണ, ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി, ദരേണ ശംഖ് കൊണ്ട് അല്ലെങ്കിൽ ശംഖിനാൽ, ഇവിടെ ഭഗവാന്റെ ശംഖ് പാഞ്ചജന്യമാണ്, പാഞ്ചജന്യം എന്ന ശംഖിനാൽ, കപോലദേശേ കവിൾത്തടത്തിൽ, സംസ്പൃഷ്ടവാൻ അസി, സംസ്പൃഷ്ടവാൻ സ്പർശിച്ചു, അസി എന്ന് പറഞ്ഞുകൊണ്ട് മധ്യമപുരുഷൻ ഏകവചനം തരുമ്പോൾ ത്വം എന്ന അർത്ഥത്തിലോട്ട് വരും, ത്വം എന്ന കർത്താവിലേക്ക് വരും. അപ്പോൾ ത്വം സംസ്പൃഷ്ടവാൻ അസി, അങ്ങ് സ്പർശിച്ചു. ഇനി നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് പോകാം. വളരെയധികം ആനന്ദാമൃതത്തിൽ ആറാടുന്ന നമുക്ക് ഏവർക്കും ആനന്ദിക്കാവുന്ന ഒരു ഒരു രംഗമാണിവിടെ നടക്കുന്നത്. നമുക്ക് നോക്കാം. ധ്രുവൻ്റെ തപസ് അതികഠിനമായി തീർന്നുവെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യം ഭഗവാന്റെ രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ചു. അപ്പോൾ മനസ്സും ഭഗവാനും രണ്ടു തന്നെയായിരുന്നു. പക്ഷേ ഏകാഗ്രത ഏറിയേറി വന്നപ്പോൾ, നമ്മൾ പറഞ്ഞല്ലോ ഓരോ മാസവും ഓരോ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ തപസ്സിൻ്റെ കാഠിന്യം ഏറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആയപ്പോൾ ആദ്യം മനസ്സും ഭഗവാനും രണ്ടായിരുന്നത്, ഏകാഗ്രത കൂടി വന്നപ്പോൾ മനസ്സും ഭഗവാനും രണ്ടല്ലാതെയായി തീർന്നു എന്നാണ്. മനസ്സ് ഭഗവത് സ്വരൂപത്തിൽ ലയിച്ചു ചേർന്നു. ആ അവസ്ഥയിൽ തന്നെ, ആ അവസ്ഥയിൽ നിന്ന് മനസ്സ് അപ്രത്യക്ഷമായി തീർന്നു എന്നാണ്. അപ്പോൾ മനസ്സില്ലാത്തൊരവസ്ഥ, പരമാത്മ ചൈതന്യത്തിൽ അമർന്ന് വീണ്ടും ഉണർന്നു നോക്കിയപ്പോൾ ഇവിടെയും ഭഗവത് രൂപം തന്നെ, തൻ്റെ ഉള്ളിലും തനിക്ക് വെളിയിലും ഭഗവാന്റെ രൂപം. അതിൽ വീണ്ടും മനസ്സു മുങ്ങുന്നു, മനസ്സു മറയുന്നു. അങ്ങനെ പറയാൻ വയ്യാത്ത ഒരു ഭഗവത് രൂപത്തിലും, ഭഗവാന്റെ അനന്തതയാകുന്ന സത്തയിലും മനസ്സ് ലയിച്ച് ആനന്ദവിവശമായി തീർന്നു നാം. അപ്പം ഇതൊക്കെ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് തോന്നാം. ഞാൻ പറഞ്ഞാൽ എപ്പോഴും പറയുന്നൊരവസ്ഥയാണ്, നമുക്ക് മാത്രമാണ്, നമ്മുടെ ഫിലോസഫിക്ക് മാത്രമാണ് സ്വാനുഭവമുള്ളത്. സ്വാത്മാനന്ദ അനുഭവം ഓരോ വ്യക്തിക്കും മാത്രം അവകാശപ്പെട്ടതാണ്. ആ അനുഭവം വേറെ ആർക്കും ലഭിക്കില്ല. അവർണനീയമാണ്, അവാച്യമാണെന്നാണ് പറയുക. അപ്പോൾ കണ്ണടഞ്ഞ് അന്തർമുഖമാകുമ്പോൾ രൂപത്തിൽ മനസ്സ് മറയുന്നു. രൂപം കാണുമ്പോൾ കണ്ണിൽ മുഴുവനും രൂപമാണ്. മനസ്സ് തെളിയുകയും മറയുകയും ചെയ്യുമ്പോൾ മാറി മാറി സ്വരൂപദർശനവും താതാത്മ്യവും സംഭവിക്കുന്നു. ആനന്ദം അങ്ങനെ ആഞ്ഞടിക്കുകയാണ്. ധ്രുവന് ഈ അലൗകികമായ അനുഭവം കൊണ്ട് സ്തുതിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, എങ്കിലും സാധിക്കാതെ വരുന്നു. ആ നിർവൃത്തിയിൽ കുളിച്ചു നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് പാടാനാവുന്നില്ല. അപ്പം ഇങ്ങനെ ധ്രുവനിങ്ങനെ എന്തെന്നില്ലാത്ത നിർവൃതിയിലിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല. ആനന്ദ പരവശതയാണ്. നമുക്കങ്ങനെയാണ്, സന്തോഷാധിക്യവും സങ്കടത്തിൻ്റെ ആധിക്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ ആധിക്യം തള്ളിക്കയറ്റമാണല്ലോ.
അങ്ങനെ സംഭവിക്കുമ്പോൾ ആനന്ദത്തിൻ്റെ ആധിക്യം കൊണ്ട് അലയടിക്കുന്ന ഹൃദയമാകുമ്പോൾ ചെയ്യണം എന്നുണ്ട്, ഒന്ന് വിളിക്കണം എന്നുണ്ട്, പറയണം എന്നുണ്ട്, പാടണം എന്നുണ്ട്, പക്ഷെ ഒന്നും സാധിക്കാതെ വരുന്നൊരവസ്ഥ. അത് ഭഗവാൻ മനസ്സിലായി, ഈ കുട്ടി എന്തെന്നില്ലാത്ത ആനന്ദത്തിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരക്ഷരം പോലും ഉരിയാടാനാവാതിരിക്കുക, ആ ഒരു ഇങ്ങനെ നമ്മൾ സ്തബ്ധരായി പോകാമെന്ന് പറയില്ല, എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുക. അത് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് ചെയ്തു, ആ കൊച്ചുകുട്ടിയുടെ ആ ഓമനക്കവിളിൽ തൻ്റെ പാഞ്ചജന്യമെന്ന ശംഖ് കൊണ്ട് സ്പർശിച്ചു. ആ രൂപം വാക്കുകളിൽ കുറിക്കപ്പെടേണ്ടതാണ്. പക്ഷേ വാക്കുകൾ വരാതിരുന്നാൽ അഥവാ വാക്കിൻ്റെ സാമർഥ്യമില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനാവില്ല അല്ലേ, നിസ്സഹായമായ അവസ്ഥയാണ്. അപ്പോൾ ഈ കുട്ടി ഇത് കണ്ടിട്ട് എന്താ പറയുക, സ്തബ്ധനായിരിക്കുമ്പോൾ ഭഗവാൻ പാഞ്ചജന്യം കൊണ്ട് ആ ഓമനക്കവളിൽ ഇങ്ങനെ സ്പർശിച്ചു. നമ്മളങ്ങനെയാണ് പേടിച്ച്, നമ്മളിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ പറയുന്നത് അടിക്കാനൊക്കെ നമ്മൾ പറയില്ല, കാരണം ആ ഒരു സാധാരണ നിലയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യിക്കുക. ഇവിടെയും അതേ അവസ്ഥയാണ്. ഉപനിഷത്തുകൾ പറയും, യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹായ എന്ന് ഈ അവസ്ഥയെക്കുറിച്ച് പറയും. യാതൊരിടത്തു നിന്നാണോ അങ്ങോട്ട് എത്തിപ്പിടിക്കാനാകാതെ മനസ്സിനോടൊപ്പം വാക്കും പിൻവാങ്ങിക്കളയുന്ന അല്ലെങ്കിൽ പിൻവാങ്ങി പിന്തിരിയുന്നത്, അപ്പം അതിൻ്റെ അപ്പുറമാണ് ആ ആനന്ദം. അതുകൊണ്ട് വാക്കുകൊണ്ട് ഒന്നും എക്സ്പ്രസ് ചെയ്യാനാവാതിരിക്കുകയാണ്. അപ്പോഴാണ് ആ പാഞ്ചജന്യം കൊണ്ട് ആ കവിളിലൊന്ന് സ്പർശിച്ചത്. ഭഗവാന്റെ നാദബ്രഹ്മവാഹിനിയായ പാഞ്ചജന്യം എന്ന ശംഖ് ധ്രുവൻ്റെ കവിളിൽ സ്പർശിക്കപ്പെട്ടപ്പോൾ ധ്രുവൻ കവിയായിത്തീരുകയാണ്, നാദബ്രഹ്മത്തെയും സാക്ഷാത്കരിച്ചവനായിത്തീരുകയാണ്. പഞ്ചമുഖൻ എന്ന അസുരൻ്റെ എല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് പാഞ്ചജന്യം എന്നാണ് പുരാണങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും അത് നാദബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. നമുക്കെല്ലാം അറിയാൻ കഴിയുന്നതും അറിയിക്കാൻ കഴിയുന്നതും നാദബ്രഹ്മത്തിലൂടെയാണ്. ഈ പ്രപഞ്ചം തന്നെ നാദബ്രഹ്മമയമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ മറ്റ് ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ നാദപ്രവാഹിനിയായ നാദബ്രഹ്മമായ ശംഖ് കൊണ്ട്, പാഞ്ചജന്യം എന്ന ശംഖ് കൊണ്ട് ആ ധ്രുവൻ്റെ കവിളിൽ സ്പർശിച്ച് ആ ധ്രുവനെ സാധാരണ മാനസിക അവസ്ഥയിലേക്ക് എത്തിച്ചു. കാരണം ആ ആനന്ദത്തിൽ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനാണ് തൻ്റെ ഉള്ളിലും തൻ്റെ മുമ്പിലും വന്ന് നിൽക്കുന്നത്. ആ കാഴ്ച നമുക്കുണ്ടായാൽ നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പറ്റുമോ? സ്വയം ഒന്ന് എല്ലാവരും കണ്ണടിച്ചൊന്ന് ഈ രംഗമൊന്ന് മനസ്സിൽ കാണും. പറയുമ്പോൾ അറിയാതെ കണ്ടവിടറുന്നുണ്ട്. നമ്മൾക്ക് ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുകയാണ് ഇങ്ങനൊരു അവസരം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന്. ധ്രുവൻ്റെ ഈ പാതയെല്ലാം നമുക്ക് പിന്തുടർന്നുകൊണ്ട് ആ കൊച്ചു ബാലനായ ആ ബാലൻ്റെ നിഷ്കളങ്കതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെങ്കിൽ, ആ സാധനാമാർഗത്തിലൂടെ നമുക്ക് പിന്തുടരാൻ സാധിക്കുമെങ്കിലൊക്കെ ഈ ഒരവസ്ഥ നമുക്കുണ്ടാവും. ആ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആ അനുഗ്രഹം നമുക്ക്, ഭഗവാൻ്റെ ആ ഒരു കാരുണ്യം അത് നമുക്ക് ഏവർക്കും അനുഭവിക്കാം. നമുക്കിനി ശ്ലോകം ചൊല്ലാം. ത്വദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേതേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിദരേണ തഥാദരേണ. ഒന്നുകൂടി ചൊല്ലാം. ത്വദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേതേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസി ദരേണ തഥാദരേണ. നമുക്ക് എട്ടാം ശ്ലോകത്തിലൂടെ കടക്കണം. താവത് വിബോധ വിമലം പ്രണുവന്തമേനമാഭാഷതാസ്ത്വമവഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവ പദം വിനിവൃത്തിഹീനം. പദങ്ങൾ പിരിക്കാം. താവത്ത് വിബോധ വിമലം, താവത്ത് എന്നായത് ഒരുമിച്ചായപ്പോൾ താവത് ദ്വിബോധ, ദ്വി എന്നുള്ളത് വി ആയിട്ട് മനസ്സിലുണ്ടാണ്, എഴുതി വെക്കണം. താവത് വിബോധ വിമലം പ്രണുവന്തമേനമാഭാഷതാസ്ത്വമവഗമ്യ
പ്രണുവന്തം പ്ലസ് ഏനം പ്ലസ് ആഭാഷധാഹ പ്ലസ് ത്വം പ്ലസ് അവഗമ്യ. എത്ര വാക്കുകളാണ് നോക്കി? പ്രണുവന്തം ഏനം ആഭാഷധാഹ ത്വം അവഗമ്യ. പ്രണുവന്തമേനമാഭാഷധാസ്ത്വമവഗമ്യ. ഓർത്തിരിക്കുക. ഇനി ചില ബുക്കുകളിലെ ഭൂയഹ വിസർഗം ഉണ്ടാവും, ചിലർക്ക് ഭൂയ വിസർഗം ഉണ്ടാവില്ല. ഭൂയ സർവോത്തരം ഒരുമിച്ച് എഴുതുകയാണ്, രണ്ട് സായായിരിക്കും. ഭൂയഹ സർവോത്തരം, ഭൂയ സർവോത്തരം, അത് പിരിച്ചെഴുതുക. ഭൂയഹ സർവോത്തരം പിരിച്ചെഴുതാൽ ചിലരുടെ ബുക്കിലൊക്കെ വിസർഗം ഉണ്ടാവും, അപ്പം പിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇന്ന് അന്വയത്തിലൂടെ കടക്കാം. താവത്, അപ്പോൾ ത്വം അങ്ങ് വിബോധവിമലം, വിബോധം കൊണ്ട് പരിശുദ്ധനായി തീർന്നവനും, വിശേഷേണിയുള്ള കേവലമായ ബോധത്തിനാണ് വിബോധം എന്ന് വിളിക്കുക, അതുകൊണ്ട് പരിശുദ്ധനായി തീർന്നവനും, പ്രണുവന്തം സ്തുതിക്കുന്നവനുമായ ഏനം, ഈ ധ്രുവനോട്, ഇവനോട് എന്നാണ്, ഏനം എന്ന് പറഞ്ഞാൽ ഇവനോട് ഈ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ധ്രുവനോട്, തദീയ ഭാവം അവൻ്റെ അവസ്ഥ അവഗമ്യ അറിഞ്ഞിട്ട്, ആഭാഷധാഹ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു പറയുന്നതാണ് എൻ്റെ പറയുന്നത്, ധ്രുവ ഹേ ധ്രുവ അല്ലയോ ധ്രുവ, ത്വം നീ ചിരം വളരെ കാലം രാജ്യം സമനുഭൂയ, രാജ്യത്തെ അനുഭവിച്ചിട്ട് ഭരിച്ചിട്ട്, ഭൂയഹ പിന്നെയും വീണ്ടും, വിനിവൃത്തിഹീനം പുനരാവൃത്തിയില്ലാത്ത, സർവോത്തരം പദം ഭജസ്വ, സർവോത്കൃഷ്ടമായ പദത്തെ, സ്ഥാനത്തെ, ശ്രേഷ്ഠമായ സ്ഥാനത്തെ പ്രാപിച്ചാലും, ഭജസ്വ പ്രാപിച്ചാലും. ഈ വ്യാഖ്യാനത്തോട് കടന്നാൽ, ഭഗവാന്റെ സ്വരൂപ ദർശനം, അനന്തമായ പരമാത്മസ്വരൂപ അവധാരണം എന്നീ ഭഗവാനെ കുറിക്കുന്ന യഥാർത്ഥ ബോധം കൊണ്ട് ധ്രുവൻ്റെ മനസ്സ് കൽമഷഹീനമായി തീർന്നു എന്നാണ്. ഭഗവാനെ ആ ബാലൻ അനന്ത അതിശയം വച്ചുകൊണ്ട് സ്തുതിച്ചു. ആ ബാലകൻ്റെ മാനസിക ഭാവം അറിഞ്ഞ ഭഗവാൻ അവനോട്, വളരെ കാലം രാജ്യസുഖം അനുഭവിച്ചിട്ട് ആവർത്തിയില്ലാത്ത സർവോത്കൃഷ്ടമായ മോക്ഷപദം, അതിനെയാണ് ധ്രുവപദം പറയുന്നത്, അത് പ്രാപിക്കുമെന്ന് അരുളി ചെയ്തു അനുഗ്രഹിച്ചു. പുനരാവൃത്തിയില്ലാത്ത ആ മോക്ഷപദം പ്രാപിക്കുമെന്ന് ഭഗവാൻ അറിയിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ധ്രുവൻ ഭഗവാനെ കണ്ടു, ഭഗവാന്റെ തത്വം ഗ്രഹിച്ചു, പരമാത്മസ്വരൂപനാണ് ഭഗവാൻ എന്ന ബോധവും അവൻ ഉറച്ചു. അപ്പോൾ ആ ശംഖ് കൊണ്ട് കവിളിൽ തട്ടിയപ്പോൾ സ്വാഭാവികമായും സാധാരണഗതിയിലേക്ക് തിരിച്ചെത്തി ധ്രുവൻ. അതുവരെ ഭഗവാന്റെ ആ ഒരു ദിവ്യ മംഗളരൂപം കണ്ട് നിറഞ്ഞ ആനന്ദത്തിലിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. ആ പാഞ്ചജന്യം കൊണ്ട് കവിളിത്തടത്തിൽ തട്ടിയപ്പോൾ ആ സാധാരണ കുട്ടിയെ പോലെ അവൻ എത്തുകയും തിരിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഭഗവാനെ സ്തുതിക്കാനായത്. അല്ലെങ്കിൽ ഒരു വാക്കുപോലും ആ ഉയരില്ല, അതെല്ലാം മാറി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി, ഭക്തിപൂർവ്വം സ്തുതിച്ചു. അപ്പോഴാണ് ഭഗവാൻ ആ ധ്രുവൻ്റെ ഇംഗിതം മനസ്സിലാക്കിയത്. എന്നിട്ട് പറയണം, അല്ലയോ ധ്രുവ, എന്നിട്ട് എന്താണ് രാജ്യപരിപാലനമാണ് അവൻ്റെ ഇംഗിതമെന്ന് മനസ്സിലാക്കിയ ആ ഭഗവാൻ എന്താണ്, രാജ്യപരിപാലനമാണ് ധ്രുവ, നിനക്ക് അതിലാണ് താല്പര്യമെന്ന് എനിക്കറിയാം. അച്ഛൻ്റെ മടിയിലിരിക്കാൻ ഉത്തമൻ്റെ അമ്മ അനുവദിക്കാതെ തന്നെ അധിക്ഷേപിച്ച് അയച്ചത് നിമിത്തമാണ് ധ്രുവൻ തപസ് ചെയ്യാൻ പോയെന്നൊക്കെ ഭഗവാൻ അറിയാമല്ലോ. അപ്പം 5 വയസ്സ് മാത്രമുള്ള ആ കൊച്ചു ബാലൻ 6 മാസത്തെ തപസ് കൊണ്ട് ഭഗവാനെ കണ്ടു എന്നാ, തൻ്റെ ദുഃഖം മാറി. എങ്കിലും 5.5 വയസ്സിൽ സന്യസിക്കേണ്ട ആവശ്യമില്ലെന്ന് മാത്രമല്ല, താൻ നേടിയ വിജ്ഞാനവും അനുഭവവും രാജ്യഭരണ വിഷയത്തിൽ ധ്രുവന് വളരെ സഹായം നൽകുമെന്നും, ഇത് ധ്രുവൻ്റെയും രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകരമാകുമെന്നും അറിയാവുന്നത് കൊണ്ടാണ് രാജ്യം ഭരിക്കാൻ തന്നെ ധ്രുവനെ ആ മനസ്സിലാക്കി, അതാണ് നീ ചെയ്യേണ്ടതെന്ന് ആ ധ്രുവനെ പറഞ്ഞു മനസ്സിലാക്കി ഭഗവാൻ മടക്കി അയച്ചത്. കുറച്ചു കാലം കഴിഞ്ഞ് വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിൽ വന്ന് തപസ്സിലേർപ്പെട്ട് അഖണ്ഡമായ സ്ഥാനം നേടുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. പരമാത്മസ്വരൂപ ദർശനത്തിൽ തന്നെ ധ്രുവൻ ഇളകാതെ കഴിഞ്ഞ് അനശ്വരനായിത്തീരുമെന്നാണ് അനുഗ്രഹിച്ചത്. ഈ അനശ്വരമായ മുക്തിപദത്തെയാണ് പുരാണങ്ങൾ ധ്രുവപദമായി പറയുന്നത്. ധ്രുവൻ നേടിയെടുത്ത ആ പദം, അനശ്വരപദത്തെയാണ് ധ്രുവനായ ധ്രുവപദമായി പറയുന്നത്. ഇപ്പോൾ ധ്രുവൻ സകാമനാകയാൽ രാജ്യഭാരം നടത്തി കഴിയണം. കാരണം ആഗ്രഹമുണ്ട്, കാരണം കൊച്ചുകുട്ടിയല്ലേ, അവൻ്റെ ഉള്ളിൽ ആ അച്ഛൻ്റെ മടിയിൽ എന്താണ് ഇതായി ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിന് തയ്യാറായത്. അപ്പോൾ അത് തുടങ്ങിയുള്ള ആഗ്രഹങ്ങൾ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ആ സകാമനായ ആ കാമത്തോടുകൂടി, അതാണ് ആഗ്രഹത്തോടുകൂടിയിരിക്കുന്ന ആ ധ്രുവനെ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ച് തൻ്റെ എല്ലാ ജോലികളും കൃത്യമായി ചെയ്തതിന് ശേഷമാണ് ആ ധ്രുവൻ എന്തായി മാറിയത്, മുക്തിപദത്തിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്.
അപ്പം അങ്ങനെ നിർഗുണത്തിൽ ഉറച്ച സവികൽപ്പസമാധിയിൽ ഇളകാതെ കാലം കഴിക്കാൻ സാധിച്ചാൽ പിന്നെ പുനരാവൃത്തി ഇല്ലാതാകും, വീണ്ടും ജനനമില്ല എന്നാണ് പറയുന്നത്. ദേഹാഭിമാനവും മറ്റഭിമാനങ്ങളും നശിക്കും, അങ്ങനെ വിദേഹമുക്തനായി തന്നെ കഴിയാമെന്ന അനുഗ്രഹമാണ് ഭഗവാൻ നൽകിയത്. മറ്റെന്ത് വേണമല്ലേ, അനന്തലബ്ധിക്കിനി എന്താ വേണ്ടത്? കാരണം തനിക്ക് ഇതെല്ലാം കൃത്യമായി നടക്കുമെന്നും രാജ്യഭാരം നടത്താമെന്നും നന്നായി രാജ്യം ഭരിച്ച് ആ എല്ലാ കാര്യങ്ങളും നാലാശ്രമങ്ങളിൽ കൂടിയും കടന്നു പോകും. അടുത്ത ശ്ലോകത്തിൽ ഇത് പറയും, ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും കഴിഞ്ഞ് സന്യാസത്തിലേക്ക് പോകാമെന്നും പുനരാവൃത്തിയില്ലാത്ത മുക്തിപദം ലഭിക്കുമെന്നും അത് ധ്രുവപദമായി ലോകമെങ്ങും അറിയപ്പെടുമെന്നും ആ അനുഗ്രഹവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റെന്ത് വേണമല്ലേ. അങ്ങനെ മറ്റെന്ത് വേണമെന്ന് നമ്മൾ പറയുമ്പോൾ ചിന്തിക്കുക, ധ്രുവൻ അത് നേടിയെടുത്തത് പെട്ടെന്ന് നേടിയെടുത്തതല്ല. അതുകൊണ്ട് ഒരു കുട്ടിയായ ധ്രുവൻ അത് നേടാൻ സാധിക്കുമെങ്കിൽ നമ്മൾക്കും അത് നേടാനാവുമെന്ന് കൂടി നമ്മളിതിൽ കൂടി മനസ്സിലാക്കുക. ധ്രുവൻ എങ്ങനെയാണോ ആ ഈശ്വരനെ കണ്ടെത്തിയത്, അതേ മാർഗത്തിൽ കൂടി ഭക്തിയോടുകൂടി, നിഷ്കാമമായ ഭക്തിയോടുകൂടി, ഉറച്ച ശ്രദ്ധയിൽ കൂടി, തപസ്സിലൂടെ നമുക്കത് നേടാനാകും എന്ന് കൂടി നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. നമുക്ക് ശ്ലോകം ചൊല്ലാം. താവദ്വിബോധവിമലം പ്രണുവന്ദമേനം ആഭാഷധാസ്ത്വമവഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവ പദം വിനിവൃത്തിഹീനം. രണ്ടുമൂന്ന് നിങ്ങൾ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൂ. ഒന്നുകിൽ പ്രണുബന്ധം ഏനം നിർത്തിയിട്ട് ചൊല്ലാം, പിന്നെ ആഭാഷധാന്ന് വരുള്ളൂ, പ്രത്യേകം ഓർത്തിരിക്കുക, എഴുതി വെക്കുക. ഇനി അതല്ലെങ്കിൽ പ്രണുബന്ധം ഏനം ആഭാഷധാസ്തുമാകും, ഒരുമിച്ച് ചൊല്ലാം, ശ്വാസമൊക്കെ ഉള്ളവർക്ക് ഒരുമിച്ച് ചൊല്ലാം. അതേപോലെ മൂന്നാമത്തെ വരിയിൽ ഭൂയഹ വിസർഗമിടാം. ഇനി വിസർഗമിട്ടില്ലെങ്കിൽ സാരമില്ല, സർവോത്തരം രണ്ട് സായ ആക്കണമെന്നേ ഉള്ളൂ, ഭൂയ സർവോത്തരം എന്നാക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാവം, ധ്രുവ എന്നത് സംബോധനയാണ്, അപ്പോൾ അതുകൊണ്ട് ധ്രുവ അവിടെ നിർത്തുക, ചെറിയൊരു നിർത്തൽ ആവശ്യമാണ്. അല്ലെങ്കിൽ ധ്രുവപദം നർത്തത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, സർവോത്തരം ധ്രുവ അല്ലയോ ധ്രുവ പദം വിനിവൃത്തിഹീനം, ആ വിനിവൃത്തി ആവർത്തിയില്ലാത്ത പുനരാവർത്തിയില്ലാത്ത ആ പദത്തെ സ്ഥാനത്തെ പ്രാപിച്ചാലും നർത്തത്തിലേക്കാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് അത്രയും ഞങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് ഒന്നുകൂടി ചൊല്ലാം. താവദ്വിബോധവിമലം പ്രണുവന്ദമേനമാഭാഷധാസ്ത്വമവഗമ്യ തദീയ ഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവ പദം വിനിവൃത്തിഹീനം. നന്നായി ശ്ലോകം വായിക്കും എല്ലാവരും. നമുക്ക് ഒൻപതാം ശ്ലോകത്തിലൂടെ കിടക്കാം. ഇത്യൂചിഷി ത്വയി ഗതേ നൃപനന്ദനോ സാവാനന്ദിതാഖിലജനോ നഗരീമുപേത രേമേ ചിരം ഭവതനുഗ്രഹപൂർണകാമസ്താതേ ഗതേ ച വനമാതൃത രാജ്യഭാര. പദങ്ങൾ വിരിക്കാം. ഇതി പ്ലസ് ഊചിഷി ഇത്യൂചിഷി, പ്രത്യേകം ഓർക്കുക, ഊചിഷി എന്നാണ് അത് വായിക്കാൻ പഠിക്കണം. ഇത്യൂചിഷി ഇതി പ്ലസ് ഊചിഷി. ഇനി നൃപനന്ദനോസാവാനന്ദിതാഖിലജനോ, അത് പദം പിരിക്കണം. നൃപനന്ദനഹ അസൗ ആനന്ദിതാഖിലജനഹ, നൃപനന്ദനഹ അസൗ ആനന്ദിതാഖിലജനഹ, നൃപനന്ദനോസാവാനന്ദിതാഖിലജനോ. ഇനി നഗരീം പ്ലസ് ഉപേതഹ, നഗരീം ഉപേതഹ. മൂന്നാമത്തെ വരിയിൽ ഭവതനുഗ്രഹപൂർണകാമഹ പ്ലസ് താതേ, പിന്നെ സ ഇല്ല സ ഇല്ല താതേ. വനം പ്ലസ് ആദൃത രാജ്യഭാരഹ, വനമാതൃത രാജ്യഭാരഹ. ഇത്രയുമാണ് പദങ്ങൾ പിരിക്കാനായിട്ടുള്ളത്. ഇനി അന്വയത്തിലൂടെ അർത്ഥം പഠിക്കാം. ത്വയി അങ്ങ്, അങ്ങിൽ നിന്നാണ് ഇവിടെ അങ്ങ് നടക്കുക. ഇതി ഇപ്രകാരം ഊചിഷി പറഞ്ഞിട്ട് ഗതേ പോയി മറിഞ്ഞപ്പോൾ അസൗ ഈ നൃപനന്ദനഹ രാജകുമാരൻ ആനന്ദിതാഖിലജനഹ ആനന്ദിപ്പിക്കപ്പെട്ട എല്ലാ ജനങ്ങളോടും കൂടിയവനായി നഗരീം ഉപേതഹ നഗരത്തെ പ്രാപിച്ചവനായി ഭവതനുഗ്രഹപൂർണകാമഹ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ആഗ്രഹം പൂർണ്ണമായി സാധിച്ചവനായിട്ട് താതേ അച്ഛൻ വനം ഗതേ വനത്തെ പ്രാപിച്ചപ്പോൾ ആദൃത രാജ്യഭാരഹ ആദരിക്കപ്പെട്ട രാജ്യഭാരത്തോടുകൂടി രാജഭാരം രാജ്യത്തിൻ്റെ ചുമതല ചെയ്തുകൊണ്ട് ചിരം രേമേ വളരെ കാലം രേമേ സുഖമായി വസിച്ചു എന്ന്. ഇങ്ങനെ വ്യാഖ്യാനത്തോട് പോയാൽ രാജ്യപരിപാലനം വേണ്ടതുപോലെ നടത്തി പിന്നീട് കാട്ടിലെത്തി തപസ്സിലൂടെ ശാശ്വതമായ മുക്തിപദം നേടുമെന്നറിയിച്ച് ധ്രുവനെ അനുഗ്രഹിച്ച് ഭഗവാൻ
അന്തർധാനം ചെയ്തു മറഞ്ഞു. ധ്രുവൻ്റെ ആഗമനത്തിൽ ജനങ്ങളെല്ലാം സന്തുഷ്ടരായി. ധ്രുവനും അഭീഷ്ടലബ്ധിയിൽ അത്യന്തം സന്തോഷിച്ചു. തനിക്കിതൊക്കെ നേടാൻ സാധിച്ചു, കുട്ടിയല്ലേ, അവൻ്റെ മനസ്സിൽ അത്രത്തോളം സന്തോഷമാണ്. പിന്നീട് ഉത്താനപാദൻ ധ്രുവനിൽ ഭരണഭാരം അർപ്പിച്ചിട്ട് വാനപ്രസ്ഥത്തിന് പോയി. അപ്പം അച്ഛൻ എന്ത് ചെയ്തു, ധ്രുവനിൽ തന്നെ ആ രാജ്യമെല്ലാം നന്നായി നോക്കാനുള്ള എല്ലാ ശേഷിയും ധ്രുവനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ധ്രുവന് ഭരണം ചക്രം കൊടുത്തിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോയി. പണ്ടത്തെ രാജാക്കന്മാരുടെ രീതി ഇതാണ്, ആ മക്കൾ നന്നായി അവർ രാജ്യഭാരം ഏൽപ്പിക്കാനുള്ള പ്രായമായി, പക്വതയായി, എല്ലാ അറിവുകളും നേടിയെന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി കാടിനോട് ചേർന്ന് ഒരാശ്രമം കെട്ടി അവിടെ അടുത്ത കുറേ കാലം ജീവിക്കുക, പിന്നീട് സന്യാസത്തിലേക്ക് പോവുക. ഇതാണ് അവരുടെ ഒരു ഭാരതീയ രാജാക്കന്മാരുടെ ഒരു ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ധ്രുവനാകട്ടെ ഭംഗിയായി രാജ്യപരിപാലനം ചെയ്ത് സുഖമായി കാലം കഴിച്ചു എന്നാണ്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ധ്രുവനുണ്ടായ അഭീഷ്ടലാഭവും അനുഗ്രഹവും രാജ്യപരിപാലനത്തിൽ പ്രയോഗിക്കപ്പെട്ടപ്പോൾ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചു എന്നാണ്. കാരണം എല്ലാ അനുഗ്രഹം കിട്ടിയല്ലോ, ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഭഗവാനെ നേരിട്ട് കണ്ടതിൽ കൂടി ആത്മജ്ഞാനത്തിൽ കൂടി നേടാനായി എന്നാണ്. അങ്ങനെ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചു, ജനങ്ങൾക്കെല്ലാം സന്തോഷമായി. കാരണം ഇത്രയും നല്ലൊരു രാജാവ്, ഇത്രയും കഴിവുറ്റ, പ്രജകളെ സ്നേഹിക്കുന്ന, തങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു നല്ല രാജാവിനെ കിട്ടുകയും ചെയ്തു. ധ്രുവന് ഉത്കർഷവും ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക ജീവിതത്തിൽ ശ്രദ്ധിക്കാനുള്ള പ്രചോദനവും ആവേശവും ഇതിൽ കൂടി ലഭിച്ചു. കാരണം തനിക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവുകയാണ്. ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി കൃത്യമായി ധ്രുവൻ എന്ത് ചെയ്യണം ഇനി ജീവിതത്തിൽ നിന്നുള്ള വ്യക്തമായ ഒരു സുപഥം അവിടെ ലഭിച്ചു എന്നാണ്. സുന്ദരമായ അല്ലെങ്കിൽ ഏറ്റവും മനസ്സിലാകുന്ന സുഷ്ടുഹു പഥമാണ് അല്ലേ, നല്ലൊരു പഥമാണ് അവിടെ ലഭിച്ചത്, നല്ലൊരു വഴിയാണ് നമുക്ക് കിട്ടിയത്, ധ്രുവന് കിട്ടിയത്. അങ്ങനെ വളരെ പ്രചോദനമായി ഏറ്റെടുത്ത് ആവേശമൊക്കെ ലഭിച്ചുകൊണ്ട് നന്നായി, നമുക്കങ്ങനെയാണ്, നല്ലൊരു വഴി നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വഴി ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വഴിയിൽ കൂടി നമുക്ക് യാത്ര ചെയ്താൽ മതി. നല്ല തെളിച്ചമുള്ള വഴിയാണ്, നല്ല എങ്ങനെ നമുക്ക് പോകണമെന്ന് വ്യക്തമായ കാഴ്ചയുള്ള വഴിയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് നന്നായി പോകാൻ സാധിക്കും, നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കി. അപ്പം അങ്ങനെ ധ്രുവന് നല്ല ഒരു ലക്ഷ്യബോധമുണ്ടായി. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ നാലാശ്രമങ്ങളിലെ ജീവിതചര്യ അനുക്രമം ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ഈ ശ്ലോകത്തിൽ നമുക്ക് നാല് ആശ്രമത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ചതുരാശ്രമങ്ങൾ, ഇവയിൽ കൂടി ഇത് കൃത്യമായ രീതിയിൽ പാലിച്ച് ജീവിക്കുമ്പോൾ ആ ജീവിതചര്യ, അതാണ് വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന, അതാണ് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതാണ്. ഉത്താനപാദം നമുക്കൊരു ഉദാഹരണമാണ്. വാനപ്രസ്ഥത്ത്, ഉത്താനപാദന വാനപ്രസ്ഥത്തോടു കൂടിയാണ് ധ്രുവൻ ഗാർഹസ്ഥ്യം ഏറ്റെടുത്തത്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന വിശേഷിപ്പിക്കുന്ന നമ്മൾ കുട്ടി, നമ്മൾ പഠിക്കുന്ന പ്രായം ചിന്തിച്ചാൽ മതി. പഴയ കാലത്ത് ഗുരുമുഖത്ത് പോയി ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് ശാസ്ത്രങ്ങളും വേദങ്ങളും പഠിക്കാനായിട്ടാണ് ആ പ്രായം ഉപയോഗിക്കുക. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. പി ജി കഴിഞ്ഞ് ആ സമയത്ത് 10-22 വയസ്സ് വരെ പഠനമാണ്, 25 വയസ്സിന് മുമ്പുള്ളതൊക്കെ പഠനകാലമാണ്. അപ്പോൾ ആ കാലം നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണഗതിയിലെ മനുഷ്യൻ്റെ അവസ്ഥയാണ് പറയുന്നത്. സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ചതുരാശ്രമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ആചാര്യന്മാർ. പിന്നീട് വിവാഹമാണ്, അതോടുകൂടി ഗാർഹസ്ഥ്യത്തിലോട്ട് കടക്കുകയാണ്, ഒരു ഗൃഹസ്ഥാശ്രമി. ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ഇതൊക്കെ കൃത്യമായി നല്ല രീതിയിൽ പഠിക്കുകയും എന്തുമാവട്ടെ, പഠിക്കുന്നതിന് മാർക്ക് മേടിക്കുക എന്നുള്ള മാത്രമല്ല, ഏത് തരത്തിലുള്ള അറിവും നേടുക, നമുക്ക് ജീവിക്കുവാനുള്ള ഉപാധി നേടുക, അതിനുശേഷം നമ്മൾ വിവാഹത്തിലോട്ട് കടക്കുന്നു. ഒരു ഗൃഹസ്ഥൻ്റെ എല്ലാം, ഗൃഹസ്ഥയുടെയും ഗൃഹസ്ഥൻ്റെയും രണ്ട് ജോലികൾ ചെയ്യാനുണ്ട്, പുരുഷനുമാവട്ടെ സ്ത്രീയുമായിട്ട് ആരുമാവട്ടെ. അങ്ങനെ അതിലൂടെ കടന്നുപോയി ആ കുട്ടികളാവുന്നു, അടുത്ത ജനറേഷനെ നമ്മൾ സൃഷ്ടിക്കുകയും അവരെ വളർത്തുകയും കൃത്യമായ രീതിയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. അവർ വിവാഹം കഴിഞ്ഞ് അവർ എന്താണ് ഭരണചക്രം അല്ലെങ്കിൽ വീടിൻ്റെ താക്കോൽ കൊടുക്കാറാകുമ്പോൾ നാം പിൻവാങ്ങണം. അവിടെയാണ് വാനപ്രസ്ഥം ഉണ്ടാവുക. വനത്തോട് ചേർന്നാണ്, അല്ലെങ്കിൽ വനത്തിൻ്റെ അന്തരീക്ഷമാണ് അവിടെ ആവശ്യം. മനസ്സിന് ശാന്തിയും സമാധാനവുമുള്ള ആധ്യാത്മിക വഴിയാണത്. അവിടെ നാം ചെയ്തതിന് എന്താ പറയുക, കുറേ നാൾ ചിലവഴിച്ചതിന് ശേഷം നമ്മുടെ ലൗകിക ജീവിതത്തിലുള്ള എല്ലാ വിരക്തിയും നേടി നമുക്ക് സന്യസിക്കുവാനുള്ള മാനസികമായ ആന്തരികമായ തപസ് കൃത്യമായി ചെയ്യുവാനുള്ള സമയമാകുമ്പോൾ നമുക്ക് സന്യസിക്കാം, സമ്യക്കായി നസിക്കാം, ത്യജിക്കാം എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു സാധാരണ ഭാരതീയൻ്റെ, അല്ലെങ്കിൽ ഇതാണ് ഭാരതീയമായ സങ്കല്പം എന്ന് പറയുന്നത്. ഒരു നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യൻ ജീവിച്ചു വരുന്ന ഈ വഴിയിൽ കൂടിയാണ്. അപ്പോൾ ചിട്ടയായ രീതിയിലാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ്റെ മാനസിക വളർച്ചയുടെ നിതാന്തമായ പ്രക്രിയയിലെ നാല് പ്രധാനപ്പെട്ട അവസ്ഥകളാണ് ഈ നാല് ആശ്രമങ്ങളെന്ന് പറയുന്നത്. അപ്പം ചിട്ടപ്പെടുത്തിയ ജീവിതവും സാധനയും കൊണ്ട്
പണ്ടത്തെ ഭാരതീയർ ശാന്തിയും ആനന്ദവും വേണ്ടുവോളം നേടിക്കഴിഞ്ഞു വന്നിരുന്നു എന്നാണ് നാം ഇതിൽ കൂടി മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. തീർച്ചയായിട്ടും ഈ രീതിയിൽ ശാന്തിയും സമാധാനവും നേടാമെന്ന് ഭാരതീയ ആചാര്യന്മാർ അല്ലെങ്കിൽ ഭാരതീയർ ആചാര്യന്മാരൊന്നും ആവണ്ട, ആചാര്യന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കുന്നു. അപ്പോൾ തീർച്ചയായും അവർക്ക് സമാധാനം കിട്ടിയിരുന്നു, ശാന്തി ആവോളം ഉണ്ടായിരുന്നു, ആനന്ദം അതുപോലെ അനുഭവിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ആ ചിട്ടയായ ജീവിതക്രമത്തിലൂടെ പോകുവാനാണ് ഈ ഭാഗം നാം പഠിച്ചത്. ഇതിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത് അതാണ് എന്ന് പ്രത്യേകം ഓർക്കുക. പുത്താനപാദനം നേടിയതുപോലെ ഇനി ധ്രുവൻ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്, ഇതെല്ലാം നമുക്ക് പാഠങ്ങളാണ്, നമുക്ക് വഴിവിളക്കുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ആ സുപഥത്തിലൂടെ നമുക്ക് അന്നത്തെ കാലത്തെ ആൾക്കാർ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ദർശനങ്ങളോടുകൂടി നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ച ഈ വഴി നമുക്കും തിരഞ്ഞെടുക്കാം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ഇത്യൂചിഷിത്വൈഗതേ നൃപനന്ദനോ സാവാനന്ദിതാഖിലജനോ നഗരീമുപേത രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമഃ താതേ ഗതേ ച വനമാതൃതരാജ്യഭാര. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. നൃപനന്ദൻ ഓസവ് എന്ന് വേണം നമുക്ക് പിരിക്കാം. ഓസവ് എന്ന് പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ വാനന്ദ അല്ല, പിന്നെ ആനന്ദിതാഖിലജൻ അവിടെ എഴുതി വെക്കണം. ഒരുമിച്ചൊല്ലാവുന്നത് ഒരുമിച്ച് ചൊല്ലുകയും ചെയ്യാം. അതേപോലെ തന്നെ മൂന്നാമത്തെ വരിയിൽ പൂർണകാമസ്താതേ ഒരുമിച്ചും ചൊല്ലാം പിരിച്ചും ചൊല്ലാം. നമുക്കിനി പൂർണ്ണമായി ഒന്ന് ഒരുമിച്ച് ചൊല്ലി നോക്കാം. ഇത്യൂചിഷിത്വൈഗതേ നൃപനന്ദനോ സാവാനന്ദിതാഖിലജനോ നഗരീമുപേത രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമസ്താതേ ഗതേ ച വനമാതൃതരാജ്യഭാര. അപ്പം മൂന്ന് മനോഹരങ്ങളായ ശ്ലോകങ്ങൾ, മൂന്ന് രത്നങ്ങളാണവ. ഈ ദശകത്തിലെ എല്ലാ ശ്ലോകങ്ങളും മുത്തുകളാണ്. അവ നാം ഉൾക്കൊള്ളുക, നന്നായി അത് മനസ്സിലാക്കുക, ജീവിതത്തിൽ അനുവർത്തിക്കുക, അനുശീലിക്കുക. നമ്മളുടെ മാറ്റമാവട്ടെ, നമ്മളുടെ മാറ്റത്തിലൂടെ ഈ ലോകമെങ്ങും പ്രസരിക്കട്ടെ ഭാരതീയ ദർശനവും. ജീവിത ഹിന്ദു ദ വേ ഓഫ് ലൈഫ് എന്ന് വെറുതെ പറയുന്നതല്ല, നമുക്ക് കാണിച്ചു കൊടുക്കണം, നമുക്ക് മാറ്റിക്കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് തീർച്ചയായും നന്നായി വായിക്കൂ, നല്ല ആശയം ഉൾക്കൊള്ളൂ, എന്നും സുബതയോടൊപ്പം ഉണ്ടാവൂ. സുബതയെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാക്കിൽ കൂടി എന്താണ് എന്ന് എനിക്കിനി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആശയം ഇത് തന്നെയാണ്. ഇത് മനസ്സിലാക്കി പുതുതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. ആ ലക്ഷ്യത്തിലൂന്നിയാണ് നാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിനെ പ്രചരിപ്പിക്കൂ, പ്രസരിപ്പിക്കൂ. എല്ലാവർക്കും നല്ലതിന് ആശംസിക്കുന്നു. നമസ്തേ.